എന്നെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് എന്ന് പറയുന്ന സിനിമ എഴുതി സംവിധാനം ചെയ്യുക എന്ന തീരുമാനമെടുത്ത ഒരു 54-ാമത്തെ ദിവസമാണ് ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ സിനിമ ചെയ്യുവാനുള്ളത് എൻ്റെ രണ്ട് സൗഹൃദങ്ങളായിരുന്നു. 2014 സെവന്ത്രേ എന്ന് പറഞ്ഞ സിനിമ എഴുതിയ സമയത്ത് ആ സിനിമ ടൊവീനോയുടെ 4-ാമത്തെ സിനിമയായിരുന്നു. 2014 മുതൽ 2020 ആറ് വർഷം ടൊവീനോ തോമസ് എന്ന് പറയുന്ന സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. ആ സൗഹൃദം എൻ്റെ ഒരു വലിയ ധൈര്യമായിരുന്നു. അതോടൊപ്പം തന്നെ അനസ്കാനെ 2008 ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പരിചയപ്പെട്ടത്. 2008 മുതൽ 2020 12 വർഷത്തെ അനസ്കാനുമായുള്ള സൗഹൃദം, ഈ രണ്ട് സൗഹൃദങ്ങളായിരുന്നു എനിക്ക് ഈ സിനിമ സംവിധാനം ചെയ്യുന്നുവെന്ന് തീരുമാനമെടുത്തപ്പോൾ ഏറ്റവും അധികം ശക്തമായ പിന്തുണയായി കൂടെ ഉണ്ടായിരുന്നത്. നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിലിമാണ് ബിക്കോസ് മലയാളത്തിലെ എൻ്റെ 3rd മൂവിയാണ് ആഫ്റ്റർ പൈപ്പൻ ചോട്ടിലെ പ്രണയം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഞാൻ മലയാളം പടം ചെയ്യുന്നത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി സ്പെഷ്യൽ. ഇങ്ങനത്തെ ഒരു ജോണർ പടം എനിക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ടു ബി ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, താങ്ക് യു സോ മച്ച് അഖിൽ for calling me. Specifically, Akhil Anand ne vilichu, and it was a great experience. Ellarude per eduthu samsarikkanam nundu, pakshe I know it will take time. So it was a fabulous experience to work with Tovi Mamta. Thank you so much, they were of great support. So oru nalla nalla experiences undu nammude producers. I want to take everybody's name, pakshe you know what, later. Anyway, thank you, it was a great experience. Good evening everyone. Very happy to be here, especially ithrayum grand aayittu nammude oru trailer launch avadharippikkana oru, it's amazing. It's a very special feeling karena ella cinemaykkum namukku angane oru avasaram kittarilla. Adine aadyam parayanathu it's a big thanks to the entire organizing team as well as the nammude producer Satyam Arun sir. He's allowing all of this to happen, and for me personally, Ritika Xavier nu parna ee oru character which Akhil and Anis have given me, thigachum special aayittu oru character aanu. First time in ende entire career il 15 varsham njan ee varsham complete cheyana cinema industry il vannathu shesham aadiyayittana njan oru police veshathil appear cheyan povunnathu. Bayangara exciting aanu perform cheyan thanne valliya oru excitement undayirunnu. Adinuppari ഈ ഒരു സിനിമ ബിക്കംസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ എം വർക്കിംഗ് വിത്ത് ടൊവീനോ ഫോർ ദ ഫസ്റ്റ് ടൈം. ദർ ഇസ് സെവറൽ റീസൺസ് വൈ ദിസ് മൂവി സ്പെഷ്യൽ ടു മീ. ഐ എം വർക്കിംഗ് വിത്ത് സൈജു ആഫ്റ്റർ എ വെരി വെരി ലോങ് ടൈം. എന്ന് വെച്ചാൽ നമുക്കൊരു ഞാനും സൈജും ഒരേ സമയത്ത് കരിയർ തുടങ്ങിയ രണ്ട് പേരാണ് ഹരിഹരൻ സാറിൻ്റെ കീഴിൽ. നമുക്കൊരു സ്ട്രോങ് ഒരു കോമ്പിനേഷൻ, 3 സീൻസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഈ സിനിമയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. The music is very nice, which is very very essential for a thriller film. Jake Bijoy aanu cheyidirikkunnathu. Shamir has done the editing. Oru valiya oru oru vaadu cast eniyo peru eduthu parayanundu, but this is not the right time for it. Teaser ellarum kandu, I think everyone is waiting for the trailer, and I am also waiting for it. So I just want to say thank you to everyone who's come here, karena ingane ക്രൗഡായിട്ട് വന്ന് നിൽക്കുക, ഇത്രയും പേഷ്യൻസോടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്, ഐ നോ എവ്രി വൺസ് യു ഹർ ടു സീ ദ പേഴ്സൺ യു ഗോയിങ് ടു ബി കോളിംഗ് ഓൺ ടു ദ സ്റ്റേജ് നെക്സ്റ്റ്. പ്ലീസ് ഡു വാച്ച് ഫോറൻസിക് വെൻ ഇറ്റ് കംസ് ഔട്ട്, ആൻഡ് ഐ ഹോപ്പ് യു ലവ് ദ ട്രെയിലർ. അതുപോലെ തന്നെ തൊഴിലൊപ്പം 4-ാമത്തെ സിനിമയാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് വർക്ക് ചെയ്ത സിനിമയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഈ സിനിമയ്ക്ക് ഉണ്ടാവും. പ്രൊഡ്യൂസർ അടക്കം എന്നെ വളരെ സന്തോഷം ഇങ്ങനെയൊരു അവസരത്തിലൂടെ സംസാരിക്കാനും നിൽക്കാനും സാധിച്ചു. താങ്ക് യു.
അവർക്ക് എന്താണ് അവർ എന്നെ വഴക്ക് പറയാറുണ്ടായിരുന്നു. സോ യെസ് അപ്പം എന്താണ് പറയാനുള്ള ഫോറൻസിക് മൂവിയെ കുറിച്ചും ആൻഡ് ഓഫ് കോഴ്സ് എപ്പോഴും കിട്ടുന്നതാണ് സ്നേഹ ലുലുമോളിൽ വരുമ്പോൾ എപ്പോഴും ഇത്രയും സ്നേഹം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വർക്കിംഗ് ഓൺ ഫോറൻസിക് ആൻഡ് ടോക്ക് അബൌട്ട് ദ ഫിലിം പ്ലീസ്. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷം, ഇത്രയും ആളുകൾ ഒരുമിച്ച് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, നിങ്ങളുടെ സ്നേഹം അറിയുന്ന സന്തോഷം. അപ്പോൾ ടീച്ചർ കണ്ടു ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ, ഞാൻ ഡബ് ചെയ്തപ്പോൾ സിനിമ കണ്ടു, കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നെ തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. ഞാൻ ഒരു 3 മാസം ഗ്യാപ്പൊക്കെ എടുത്ത് കുറച്ച് ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് നേരെ ജോയിൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അഖിൽ 2014 മുതൽ എനിക്ക് പരിചയമുള്ളതാണ്. 2018 അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ 2020 നിൽക്കുന്നു. അപ്പോൾ ഫിൽ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എവ്രി സിംഗിൾ ഡേ അഖിലും അനസും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമ ഞാനൊക്കെ ഇത്രയും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സിനിമയായിട്ട് എത്തിയത്. സോ അതിന് ഞാൻ എന്നെ ഈ സിനിമയിലേക്ക് പരിഗണിച്ചതും ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്തത്, ഈ സിനിമ ഏറ്റവും നന്നായി എടുത്തു വെച്ച് ആദ്യം ഞാൻ നന്ദി പറയുന്നത് അഖിലിനോടും അനസിനോടുമാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പൂ ചോദിച്ചപ്പോൾ പൂക്കാലം എന്ന പ്രൊഡ്യൂസേഴ്സാണ്. നമ്മൾ ചോദിച്ചതെല്ലാം, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം തന്നെ ഇതിൻ്റെ രാജശേഖരനാണെങ്കിലും ശുചിയാണെങ്കിലും ഇനി നേവിസേനുണ്ട്, ഇവർക്കും ഒക്കെ നന്ദി. പിന്നെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് മമതയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 2016 മുതൽ പല ഫംഗ്ഷൻസിനാണെങ്കിലും അങ്ങനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അതും എക്സ്പീരിയൻസ് കൊണ്ട് ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആക്ടർസ് ആ ലൊക്കേഷനിൽ എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും അതൊക്കെ ആ ലൊക്കേഷനിൽ തന്ന ഒരു വൈബ് ഭയങ്കര അടിപൊളിയാണ്. റബയാണെങ്കിലും റബ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയത്ത് മറ്റേ സിംഗപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫുൾ ഭയങ്കര ഫാൻസൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ റബയുമായിട്ട് കാണുന്നതെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ചെയ്തിരുന്നുണ്ട്. സോ അതും റബയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അൻവറും ഞങ്ങൾ മെക്സിക്കുന്നവരുടെ ബോധ ലുക്ക് അതേപ്പ് ഇത് അങ്ങനെ കുറേ സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഷെമീർ, സ്പോട്ട് എഡിറ്ററായിട്ട് ഷെമീർ എന്നതിൻ്റെ മൊയ്തീനുള്ള സമയത്ത് അന്ന് ഞാൻ അതിൻ്റെ സഹകരണമായിട്ടുണ്ടായിരുന്നു, അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം മെക്സിക്കനമാരുടെയൊക്കെ എഡിറ്റ് ചെയ്ത ഷമീറാണ്. ചാർലിയിൽ ഞാനും കൂടെ ഭാഗമായിട്ടുള്ള ചാർലിയിലുള്ള സിനിമയിലാണ് ഷമീർ ചീഫ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പണ്ട് ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു 2-ാമത്തെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ആളാണ് ഇതിൻ്റെ ക്യാമറമാൻ അഖിൽ ജോർജ്. അവൻ ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കാനൊക്കെ അവരോട് പറയാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ജയിച്ചേട്ടനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൽക്കി എന്നുള്ള സിനിമയാണെങ്കിലും ഇതും ഒക്കെ ചെയ്തിരിക്കുന്നത് ജയിക്സ് ചേട്ടനാണ്, ജയിക്സ് ബിജോയ്. ഇതിനോടൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു മ്യൂസിക് ശൈലി കൊണ്ട് ഒരുപാട് ഫാൻസുള്ള ആളാണ് ജയിക്സ് ചേട്ടൻ. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒത്തു നോക്കുന്ന ഒന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. പിന്നെ ഹലോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാവരും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നതിന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രിവിലേജ്ഡാണ്. ഒരുപക്ഷെ മറ്റാര് കാണുന്നതിനേക്കാളും മുമ്പ് നിങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലർ കാണാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ട്രെയിലർ കാണാം, അത് ഒരുപാട് വൈകിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും നന്മയും സമാധാനവും സംതൃപ്തിയും മാത്രം എന്തും ഉണ്ടായതൊക്കെ. താങ്ക് യു സോ മച്ച്.
ഇങ്ങനെ നടക്കുമ്പോൾ ടോവി പറയുമായിരുന്നു, സീ ഞാനൊരു ആക്ടറാവും, ഞാനൊരു നടനാവും, ഞാൻ ഇതുപോലെ സ്ഥലത്തേക്ക് വന്ന് നിൽക്കും. അപ്പം അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം, അങ്ങനെ ഒരു തീരുമാനമെടുത്തയാൾ ഇവിടെ വന്ന് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പേഴ്സണലി എനിക്കൊരു അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. അതുപോലെ സിനിമയ്ക്ക്, ഈ സിനിമയ്ക്കും അല്ലെ എല്ലാ സിനിമകൾക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാൻ അഖിലിനെ വിളിക്കും, അഖിലെ എല്ലാം ഓക്കെ ആണോ? അപ്പം അഖിൽ പറയും ഇതെൻ്റെ സിനിമയാണ്, എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, അതുപോലെ അത് സംഭവിക്കും. അങ്ങനെ പറയാനുള്ളൊരു ഗട്സ് അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം അയാൾക്ക് അന്നും ഇന്നും അയാളുടെ ആദ്യത്തെ സിനിമ തൊട്ട് ഇപ്പം വരെയും അതുണ്ട്. അത് ഈ ട്രെയിലറിലും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കും അഖിലെന്ത് പറഞ്ഞാലും അഖിലൊരു സ്റ്റാറ്റസ് ഇട്ടാലും അതിലൊരു കൃത്യമായ ക്ലാരിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാനത് എപ്പോഴും നോട്ടീസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അഖിൽ. ഇത് പക്ഷേ തീരെ മോശമായിപ്പോയി, ഇതിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു കൈകൾ വരയ്ക്ക്. ഇനിയും കാണാം. ഹാപ്പി വാലന്റൈൻസ് ഡേ.